നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ചെയ്ത കൊടുംചതിയിൽ കട്ടിലും കസേരയുമില്ലാതെ കഴിയുന്ന സഗാവ് പി ജയരാജനോട് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ കൊടുംചതി ചെയ്യരുതായിരുന്നു കണ്ണൂരിലെ ചോരകുതിർന്ന രാഷ്ട്രീയ ഭൂമിയിൽ ജയരാജനെ പോലെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള നേതാക്കൾ വെറുതെ നിൽക്കുമ്പോൾ എന്തിനാണ് എ വിജയരാഘവനെ പോലെ കാര്യമായ പാരമ്പര്യമൊന്നും ഇല്ലാത്തവരെ സിപിഎം സംസ്ഥാന സെക്രട്ടറി ആക്കിയത് എന്നാണ് മുല്ലപ്പള്ളിയുടെ വിടുവായ വടകര ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ അംഗത്തിൽ ഇടതുസ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ പി ജയരാജന്റെ കണ്ണൂർ ജില്ലാ സിപിഎം സെക്രട്ടറി സ്ഥാനം കോടിയേരിയും പിണറായിയും കൂടി വെട്ടിനിരത്തിയതാണ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാലും പെങ്ങൾ പി സീതാദേവിയെ പോലെ എംപിയായി പാർട്ടിയിൽ പിടിച്ചു നിൽക്കാമെന്ന് ജയരാജൻ കണക്കുകൂട്ടി നീങ്ങുമ്പോഴാണ് ഇതേ മുല്ലപ്പള്ളി തന്നെ കെ മുരളീധരനെ എതിർസ്ഥാനാർത്ഥിയാക്കിയേ ജയരാജനെതിരെ വെച്ചുകൊടുത്തത് മുരളീധരന്റെ വരവിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ച പത്രക്കാരോടൊക്കെ ജയരാജൻ കളിച്ചിളകി വന്നതൊക്കെ കേരളം കണ്ടതാണ് കഷ്ടകാലത്ത് കല്ലും മഴ എന്ന് പറഞ്ഞ ഗതിയായിരുന്നു പി ജയരാജൻ സഖാവിന് സംഭവിച്ചത് കെ മുരളീധരന്റെ വരവോടെ സകല പ്രതീക്ഷകളും തകർന്ന പി ജയരാജൻ ആ തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൂട്ടി ആ പൊട്ടലിന് ശേഷം ഇന്നേ വരെ സിപിഎം സെക്രട്ടറി സ്ഥാനം ജയരാജന് തിരിച്ചു കിട്ടിയിട്ടില്ല ജില്ലാ സെക്രട്ടറി ആയിരിക്കെ സിപിഎം കണ്ണൂർ ജില്ലാ ഓഫീസിൽ സ്ഥിരതാമസമാക്കി പാർട്ടി ശക്തിപ്പെടുത്തി വന്ന പി ജയരാജന് ഇതേ പാർട്ടി ഓഫീസിലേക്ക് പ്രവേശനം പോലുമില്ല ബോംബും കത്തിയും കൊടുവാളും പുത്തിരിയല്ലാത്ത കണ്ണൂരിൽ പ്രതിയോഗികളുടെ ആക്രമണത്തിൽ കൈയുടെ സ്വാധീനം വരെ നഷ്ടമായ സഖാവാണ് പി ജയരാജൻ കോടിയേരിയെയും പിണറായിയെയും ഗോവിന്ദനും ഇ പി ജയരാജനും എം വി ജയരാജനും ഉൾപ്പെടുന്ന ലോബി പി ജയരാജൻ പാർട്ടിയേക്കാൾ വളരുന്നുവെന്ന അസൂയ സഹിക്കാനാവാതെയാണ് പി ജയരാജനെ പാർട്ടിയിൽ വെട്ടിനിരത്തിയത് സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മുകളിലേക്ക് ചാഞ്ഞു വളർന്നാൽ വെട്ടിമാറ്റും എന്ന് പിണറായി മുൻപ് പറഞ്ഞതും ഇതേ ജയരാജനെ കുറിച്ചാണ് കണ്ണൂരിലെ സിപിഎം ഗോതയിൽ ഒന്നുമല്ലാതെ കഴിയുകയാണ് പഴയ പുലിയായ സഖാവ് ജയരാജൻ ഇപ്പോൾ കണ്ണൂരിൽ പാർട്ടിയിൽ ഇടമില്ലാതെ ഗാനമേളയും ഫേസ്ബുക്ക് കലാപരിപാടികളും അന്നദാനവും ഒക്കെയായി നേരം പോക്കുന്ന പി ജയരാജനിട്ടാണ് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളിയുടെ ഈ ഉപഹാര സമർപ്പണം സെക്രട്ടറി ആകാൻ എന്ത് ട്രാക്ക് റെക്കോർഡാണ് എ വിജയരാഘവനുള്ളത് എന്നായിരുന്നു മുല്ലപ്പള്ളിയുടെ ചോദ്യം പാർട്ടിയിൽ യോഗ്യതയുള്ള മറ്റെത്രയോ പേരുണ്ട് പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ സി പി എമ്മിനെ നയിക്കാൻ വിജയരാഘവനാകില്ല പി ജയരാജനൊക്കെ എത്രയോ ഭേദമാണ് പല വിമർശനങ്ങളും ഉണ്ടെങ്കിലും അദ്ദേഹം അഴിമതിക്കാരനല്ല പി ജയരാജന്റെ മക്കളും അഴിമതിക്കാരല്ല എന്നും മുല്ലപ്പള്ളി പറഞ്ഞു എന്തായാലും പി ജയരാജൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ വായ്ത്താരിയായും ഫേസ്ബുക്കിലും നാടൻ കീർത്തനം നടത്തിയാണ് കലിപ്പ് തീർത്തത് ഇതേ മുല്ലപ്പള്ളി കോൺഗ്രസ്സുകാരൻ തന്നെ പി ജയരാജന് രക്തം കുടിക്കുന്ന കണ്ണൂർ ഡ്രാക്കുള എന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ നടത്തിയ പരാമർശം ആരും മറന്നിട്ടില്ല പി ജയരാജൻ ഒട്ടും തന്നെ മറന്നിട്ടില്ല കണ്ണൂരിലും വടകരയിലും കാൽനൂറ്റാണ്ടോളം ഇതേ മുല്ലപ്പള്ളിയുടെ രാഷ്ട്രീയ പ്രതിയോഗിയായിരുന്നല്ലോ ജയരാജനും സഹോദരി സീതാദേവിയും പി ജയരാജൻ മുല്ലപ്പള്ളിയെ ഉന്നമിട്ട് തൊടുത്ത ഫേസ്ബുക്ക് മിസൈൽ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എനിക്ക് രക്തം കുടിക്കുന്ന ഡ്രാക്കുള എന്ന വിശേഷണമാണ് ഇവർ ചാർത്തിയത് ഇപ്പോൾ അൽഷിമേഴ്സ് ബാധിച്ചയാളെ പോലെ പെരുമാറുന്ന ഈ നേതാവ് പറഞ്ഞത് യൂട്യൂബിലുണ്ടാകും ഈ മാന്യദേഹത്തിന്റെ ഇപ്പോഴത്തെ എന്നെ കുറിച്ചുള്ള അഭിപ്രായ പ്രകടനം എന്തിനു വേണ്ടിയാണ് എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും നിങ്ങൾ നല്ലത് പറഞ്ഞാലോ മോശം പറഞ്ഞാലോ മാറുന്ന വ്യക്തിത്വമല്ല എന്റേത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയവും സംഘടനാപരവുമായ കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് പാർട്ടിയെ തകർക്കാനുള്ള സംഘപരിവാർ അജണ്ടയ്ക്കൊപ്പമാണ് കോൺഗ്രസും രംഗത്തുള്ളത് ഇപ്പോഴത്തെ ഈ അജണ്ടയുടെ ഗൂഢലക്ഷ്യം പാർട്ടി ബന്ധുക്കളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് എന്നിങ്ങനെ പോയി പി ജയരാജന്റെ കടന്നാക്രമണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും മത്സരിക്കാൻ ഒരു സീറ്റ് കിട്ടുന്നില്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ജയരാജന് വിലാസം നഷ്ടപ്പെടുമെന്ന സ്ഥിതിയാണ് കണ്ണൂരിലെ പാർട്ടി ഇക്കോട്ടയിൽ ഉറപ്പുള്ള ഒരു സീറ്റ് നിലവിലെ സാഹചര്യത്തിൽ പി ജയരാജന് പിണറായി വെച്ചു നീട്ടുമോ എന്നുറപ്പില്ല ജയിക്കാനും
തോൽക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റ് വെച്ചു നീട്ടിയാൽ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ മതി അത്രയേറെ കലിപ്പാണ് സിപിഎമ്മിലെ കണ്ണൂർ ലോബിക്ക് ജയരാജൻ സഖാവിനോടുള്ളത് കണ്ണൂർ സിപിഎമ്മിൽ ഇന്നും ആരാധകരും അണികളുമുള്ള പി ജയരാജൻ കോടിയേരിയുടെയും പിണറായിയുടെയും കണ്ണൂരിലെ കുടുംബവാഴ്ചക്കാരുടെയും നശിച്ച പോക്കിനെ പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്ത നേതാവാണ് ബിനീഷ് കോടിയേരിയുടെ കൊള്ളക്കച്ചവടങ്ങളും ബിനോയ് കോടിയേരിയുടെ മുംബൈ സംബന്ധക്കേസും ഒക്കെ പുറത്തുവിട്ടത് ജയരാജന്റെ ആൾക്കാരാണ് എന്ന് മുൻപ് തന്നെ കേൾവിയുണ്ടായിരുന്നു എന്തായാലും മുല്ലപ്പള്ളി ചെയ്യുന്ന ചെയ്ത് വല്ലാത്ത ചെയ്തായി പോയി ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറിനെ കോവിഡ് റാണി എന്ന് വിളിച്ചുണ്ടാക്കിയ മുല്ലപ്പള്ളിയുടെ പൊല്ലാപ്പ് ഇനിയും കെട്ടടങ്ങിയിട്ടില്ല സോളാർ കേസിലെ വേശ്യാ പ്രയോഗവും ബലാത്സംഗത്തിനിരയായ ആത്മാഭിമാനമുള്ള സ്ത്രീകൾ മരിക്കും എന്നുമൊക്കെയുള്ള വിടുവായ പ്രയോഗങ്ങൾ എ എ റഹീമിനെ ആക്രിക്കാരൻ എന്ന് വിളിച്ചു നടത്തിയ പ്രയോഗവും പൊല്ലാപ്പിന് കാരണമായി എന്തായാലും പി ജയരാജനോട് വേണ്ടായിരുന്നു ഈ സമയത്ത് മുല്ലപ്പള്ളിയുടെ ഈ ഉപകാര സ്മരണ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്